നമ്മളിന്ന് പഠിക്കുന്നത് കൺസെപ്റ്റ് ഓഫ് ജെറൈഡ് ആൻഡ് ആൻജിറൈഡ് ആണ്. ആക്ച്വലി ഇതൊരു കറക്ഷൻ വീഡിയോ ആണ്. അതായത് ഈ വീഡിയോ കഴിഞ്ഞ് നിങ്ങൾ കാണാൻ പോകുന്ന അടുത്തൊരു സെക്ഷൻ, അവരത് നമ്മളെ സെലക്ഷൻ റൂൾ ആയിരുന്നു ലാസ്റ്റ് വീഡിയോയില്. കഴിഞ്ഞ തൊട്ടു മുന്നേ ഉള്ള വീഡിയോയില് പഠിച്ചുകൊണ്ടിരുന്നത് സെലക്ഷൻ റൂൾ ആയിരുന്നു. അപ്പൊ ആ സെലക്ഷൻ റൂളിന്റെ ലെപോർട്ടേ സെലക്ഷൻ റൂളിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് തൊട്ടടുത്ത വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോയില് ഞാൻ പറഞ്ഞതില് ഒരു കറക്ഷൻ വന്നിട്ടുണ്ട്. അതായത് ജെറൈഡ് ആൻഡ് അൺജെറൈഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേനെ അതിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി നിങ്ങൾ ഈ കറക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു വേർഷൻ കണ്ടതിന് ശേഷമായിരിക്കും ആക്ച്വലി റോങ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ ഇനി അടുത്ത ഇത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ അതിൽ വന്ന മിസ്റ്റേക്ക് നിങ്ങൾ മനസ്സിലാക്കി പോകണം. അപ്പൊ അത് ആ ഒരു മിസ്റ്റേക്ക് മൈൻഡിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കറക്ഷൻ വീഡിയോ ചെയ്യുന്നത്. ചെറിയൊരു മിസ്റ്റേക്ക് ആണ്, പക്ഷെ ആ ചെറിയ മിസ്റ്റേക്ക് പോലും നമുക്ക് വരാൻ പാടില്ല. ഓക്കെ, സോ ഇതൊരു കറക്ഷൻ വീഡിയോ ആണ്. അപ്പോ എന്താണെന്നുള്ളത് നോക്കാം. അതായത് തൊട്ടടുത്ത വീഡിയോയില് ഞാൻ ഇത് കഴിഞ്ഞ് നിങ്ങൾ കാണാൻ പോകുന്ന സെലക്ഷൻ റൂളിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന ആ വീഡിയോയില് ഞാൻ ജെറൈഡ് ആൻഡ് അൺജെറൈഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ജെറൈഡ് ആൻഡ് അൺജെറൈഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് അറ്റോമിക് ഓർബിറ്റൽസ് അല്ലെങ്കിൽ മോളിക്കുലർ ഓർബിറ്റൽസിന്റെ സിമെട്രി പറയാൻ വേണ്ടിയിട്ടാണ്. അറബി ഓർബിറ്റൽസിന്റെ സിമെട്രി, മോളിക്കുലർ ഓർബിറ്റൽസിന്റെ അല്ലെങ്കിൽ അറ്റോമിക് ഓർബിറ്റൽസിന്റെ സിമെട്രി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ആണ് ജെറൈഡ് ആൻഡ് അൺജെറൈഡ് എന്ന് പറയുന്നത്. ജെറൈഡ് മീൻസ് ഈവൻ. ജെറൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈവൻ. ജെറൈഡ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡ് ആണ്. അപ്പൊ അതിന്റെ മീനിങ് ഈവൻ എന്നുള്ളതാണ്. അൺജെറൈഡ് എന്ന് പറയുമ്പോൾ അൺഈവൻ. അപ്പൊ ജെറൈഡ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സിമെട്രിക്കൽ ഓർബിറ്റലിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജെറൈഡ് യൂസ് ചെയ്യുന്നത്. അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഓർബിറ്റലിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ആണ് അൺജെറൈഡ്. ഓക്കെ, അൺജെറൈഡ് അൺസിമെട്രിക്കൽ, ജെറൈഡ് സിമെട്രിക്കൽ. അപ്പൊ നമ്മൾ ജെറൈഡിനെ സ്മോൾ ലെറ്റർ ജി വെച്ചും അൺജെറൈഡിനെ സ്മോൾ ലെറ്റർ യു വെച്ചിട്ടുമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പോ ഒരു ഒരു തന്നിരിക്കുന്ന ഒരു ഓർബിറ്റൽ, അറ്റോമിക് ഓർബിറ്റലോ മോളിക്കുലർ ഓർബിറ്റലോ, അത് ജെറൈഡ് ആണോ അൺജെറൈഡ് ആണോ പറയുന്നത് എന്തിനെ വെച്ചിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവേർഷൻ സെന്ററിനെ വെച്ചിട്ട്, അല്ലെങ്കിൽ സെന്റർ ഓഫ് സിമെട്രി. സെന്റർ ഓഫ് സിമെട്രി അല്ലെങ്കിൽ ഇൻവേർഷൻ സെന്ററിനെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന മോളിക്കുലർ ഓർബിറ്റലിന് അല്ലെങ്കിൽ അറ്റോമിക് ഓർബിറ്റലിന് ഇൻവേർഷൻ സെന്റർ ഉണ്ട് എങ്കിൽ, ഇൻവേർഷൻ സെന്റർ ഐ പ്രസന്റ് ആണ് എങ്കിൽ നമ്മൾ അതിനെ ജെറൈഡ് എന്ന് വിളിക്കും. ഇനി ഇൻവേർഷൻ സെന്റർ ആബ്സെന്റ് ആണ്, നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന മോളിക്കുലർ ഓർബിറ്റലിൽ ഇൻവേർഷൻ സെന്റർ ആബ്സെന്റ് ആണ്, അല്ലെങ്കിൽ അതിന് സെന്റർ ഓഫ് സിമെട്രി ഇല്ല, അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ അൺജെറൈഡ് എന്ന് വിളിക്കും. ഓക്കെ, ബേസിക്കലി ഓർബിറ്റൽസിന്റെ സിമെട്രി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജെറൈഡ് ആൻഡ് അൺജെറൈഡ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അടുത്ത വീഡിയോ പറയുന്നതിനിടയ്ക്ക് ഓർബിറ്റലിന്റെ സിമെട്രി പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിന്റെ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനിടയിൽ ഞാൻ ഒരു മിസ്റ്റേക്ക് വരുത്തിയത്, മോളിക്കൂളിന്റെ സിമെട്രി അതായത് സെൻട്രോ സിമെട്രി ഇല്ലാത്ത മോളിക്കൂളിനെ പറയുന്നത് അൺജെറൈഡ് എന്നും, സെൻട്രോ സിമെട്രി ഉള്ള മോളിക്കൂളിനെ ജെറൈഡ് എന്ന് പറയുന്ന ടേം വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആക്ച്വലി റോങ് ആണ്. മോളിക്കൂളിന്റെ സെൻട്രോ സിമെട്രിയും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഓർബിറ്റൽസിന്റെ സെൻട്രോ സിമെട്രി നോക്കിയിട്ട് ഓർബിറ്റൽസിന്റെ സിമെട്രി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജെറൈഡും അൺജെറൈഡും യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ഫുൾ കോംപ്ലെക്സ് അല്ലെങ്കിൽ മോളിക്കൂൾ തന്നാൽ ആ മോളിക്കൂൾസിന്റെ സെൻട്രോ സിമെട്രി പറയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ജെറൈഡും അൺജെറൈഡും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ സിമെട്രി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് അല്ല ഇത്. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തിരുന്നാൽ മതി, അത് മനസ്സിലാക്കിയിരുന്നാൽ മതി, വേറെ ഒന്നുമില്ല. ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇപ്പൊ നമ്മള് എന്താ പറയാ, നമ്മുടെ ഒരു അറ്റോമിക് ഓർബിറ്റർ ഡി എക്സ് വൈ എന്ന് പറയുന്ന അറ്റോമിക് ഓർബിറ്റർ, അല്ലെങ്കിൽ ഡി എക്സ് വൈ എന്ന് പറയുന്ന ഈ ഒരു അറ്റോമിക് ഓർബിറ്റർ, ഇപ്പൊ ഡി എക്സ് വൈ എന്ന് പറയുന്ന ഈ ഒരു അറ്റോമിക് ഓർബിറ്റർ, പക്ഷെ നമ്മൾ ഇങ്ങനെയല്ല റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഈ രണ്ട് ലോബും സെയിം ഫേസ് ആണ്. ഞാൻ അല്ലാണ്ട് പ്ലെയിൻ ആയിട്ട് ദർശിക്കുന്ന രണ്ട് ലോബിനും വേറെ രണ്ട് ഫേസ് ആണ്. ഓക്കെ, അപ്പൊ ഈ അറ്റോമിക് ഓർബിറ്ററിന്റെ ഡി എക്സ് വൈ എന്ന് പറയുന്ന അറ്റോമിക് ഓർബിറ്ററിന്റെ സെന്റർ ഇതാണല്ലേ, എന്റെ സെന്റർ. അപ്പൊ ആ സെന്ററിൽ നിന്ന് നമ്മൾ സെയിം ലെങ്ത് ട്രാവൽ ചെയ്യണം. ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തപ്പോൾ ഒരു പോയിന്റിലെത്തി, അല്ല ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തപ്പോൾ ഒരു പോയിന്റിലെത്തി. അപ്പൊ സെയിം ഡയറക്ഷൻ, നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ സെയിം ആളുകളെ തന്നെയല്ലേ നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോഴും പ്ലെയിൻ ആയിട്ടുള്ള ഒരു ലോബിലേക്കാണ് എത്തിയത്, ഇങ്ങോട്ടേക്ക് വരുമ്പോഴും വേറൊരു ലേബിളിലേക്കാണ് എത്തിയത്. അപ്പൊ ഇവർ രണ്ട് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ സെയിം ആളുകളെ തന്നെയാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരെ നമ്മൾ പറയും ഈ മോളിക്കൂൾ എന്തുണ്ട്, സെൻട്രോ സിമെട്രി ഉണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻവേർഷൻ സെന്റർ ഉണ്ട് എന്ന് പറയും. അപ്പൊ ഈ ഒരു മോളിക്കൂളിന് എന്താ, സോറി, ഈ ഒരു എന്താ ഓർബിറ്റലിന് എന്താണ് ഇൻവേർഷൻ സെന്റർ ഉണ്ട് അല്ലെങ്കിൽ സെൻട്രോ സിമെട്രി ഉണ്ട്. അതുകൊണ്ട് ഡി എക്സ് വൈ എന്ന് പറയുന്ന
ഈ ഒരു ഓർബിറ്റലിന്റെ എന്താ പറയാ സിമെട്രി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ജെറൈഡ് ജെറൈഡ് ആണ്. ഇനി ഞാനിപ്പോ ഒരു ഒരു പി ഓർബിറ്റലിനെ കൺസിഡർ ചെയ്തു. ഓപ്പോസിറ്റ് ഇതൊരു പീസ് ആൻഡ് ഓപ്പോസിറ്റ് പീസ് ആണ് ഇത്, രണ്ട് രണ്ട് പീസ് ആണ്. അപ്പൊ ഇവിടുത്തെ സെന്ററിൽ നിന്ന് ഈ ഒരു ഓർബിറ്റലിന്, രണ്ടും ഒരുപോലത്തെ ഓർബിറ്റലാണ് ഞാൻ വരച്ചിട്ടുള്ള ഇതാണ്. അപ്പൊ ഇതിന്റെ സെന്ററിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നു. അപ്പൊ ഞാൻ ഒരു ഫേസിലേക്ക് എത്തിച്ചേർന്നു. ഈ സെന്ററിൽ നിന്ന് ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തു, ഞാൻ ഒരു ഓപ്പോസിറ്റ് ഫേസിലാണ് എത്തിച്ചേർന്നത് അല്ലെ. ഇവിടുത്തെ ഫേസ് അല്ല ഇവിടെ വരുന്നത്, രണ്ട് ഓപ്പോസിറ്റ് ഫേസുകളാണ്. അപ്പൊ ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തപ്പോ ഓപ്പോസിറ്റ് ഫേസിലാണ് എത്തിയത്. അതായത് ഇതിന് എന്തില്ല, സെന്റർ ഓഫ് സിമെട്രി ആബ്സെന്റ് ആണ്, ഇൻവേർഷൻ സെന്റർ അല്ലെങ്കിൽ സെന്റർ ഓഫ് സിമെട്രി ആബ്സെന്റ് ആണ് പി ഓർബിറ്റൽ. അതുകൊണ്ട് ഇതിനെ എന്തെന്ന് പറയും, അൺജെറൈഡ് എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. യു എച്ച് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് അൺജെറൈഡ്. മനസ്സിലായോ? അപ്പം ഇതുപോലെ നമുക്ക് എന്താ പറയാ മോളിക്കുലർ ഓർബിറ്റൽസിനെയും സ്റ്റഡി ചെയ്യാൻ പറ്റും. ഇതെന്ന് പറയുന്നത് വണ്ണസ് അറ്റോമിക് ഓർബിറ്റൽസ് ആണ്. ഇപ്പൊ രണ്ട് വണ്ണസ് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ കമ്പൈൻ ചെയ്യാം, ഒന്നെങ്കിൽ അവർക്ക് ആഡ് ചെയ്യും അല്ലാന്നെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്ന രീതിയിൽ, വേവ് ഫംഗ്ഷൻസ് ആഡ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്ന രീതിയിൽ കമ്പൈൻ ചെയ്യാൻ പറ്റും. അതായത് ഇൻ ഫേസ് അഡിഷനും ഉണ്ട്, ഔട്ട് ഓഫ് ഫേസ് അഡിഷനും ഉണ്ട്. അപ്പൊ ഇൻ ഫേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ മോളിക്കുലർ ഓർബിറ്റൽ കിട്ടും. ഔട്ട് ഓഫ് ഫേസ് ആണെങ്കിലോ ഓപ്പോസിറ്റ് ഫേസുകൾ തമ്മിലാണെങ്കിലോ സിഗ്മ സ്റ്റാർ മോളിക്കുലർ ഓർബിറ്റൽ കിട്ടും. അപ്പൊ സിഗ്മ മോളിക്കുലർ ഓർബിറ്റൽ ഞാൻ റെപ്രസെന്റ് ചെയ്തേക്കാം. അപ്പൊ ഇതിന്റെ സെന്ററിൽ നിന്ന് ഞാൻ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കും എല്ലാം പോകുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സെയിം ആളുകളെ തന്നെയാണ് മീറ്റ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ഫേസ് ആണ് സിഗ്മ മോളിക്കുലർ ഓർബിറ്റലിന്, ഒരൊറ്റ ഫേസേ ഉള്ളൂ അല്ലെ. അതായത് ഇതിന് സെൻട്രൽ സിമെട്രി ഉണ്ട്, അതുകൊണ്ട് ഇതിന്റെ സിമെട്രി എന്താണ്, ജെറൈഡ് ആണ്. ഇവിടുത്തെ കേസ് എടുത്താലോ, ഇവിടെ നടുക്ക് എന്താണ്, ഒരു നോഡ് വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പ് സജസ്റ്റ് ചെയ്യുന്നത് ഈ രണ്ടിന്റെ ഇടയിൽ ഒരു നോഡ് വന്നിട്ടുണ്ട്. നോഡിന്റെ ഇപ്പുറത്തേക്ക് ഒരു ഫേസ് ആണ്, അപ്പുറത്തേക്ക് എന്താണ്, എന്റെ ഓപ്പോസിറ്റ് ഫേസ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്ത് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തു, സെയിം ഫേസ് തന്നെ അല്ലല്ലോ മീറ്റ് ചെയ്തത്, ഓപ്പോസിറ്റ് ഫേസ് ആണ്. ഇങ്ങോട്ടേക്ക് മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ മീറ്റ് ചെയ്യുന്ന ഫേസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തപ്പോൾ കാണാൻ പറ്റുന്നത്. അതായത് രണ്ട് ഓപ്പോസിറ്റ് ഫേസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന് സെൻട്രൽ സിമെട്രി ഉണ്ടോ, ഇല്ല. അപ്പൊ ഇതിന് നോ ഇൻവേർഷൻ സെന്റർ അല്ലെങ്കിൽ നോ സെൻട്രൽ സിമെട്രി. അതുകൊണ്ട് ഇതിന്റെ സിമെട്രി എന്താ, ഈ ഒരു മോളിക്കുലർ ഓർബിറ്റലിന്റെ, ഈ സിഗ്മ സ്റ്റാർ ആന്റിബോഡി മോളിക്കുലർ ഓർബിറ്റലിന്റെ സിമെട്രി എന്ന് പറയുന്നത് അൺജെറൈഡ് ആണ്. മനസ്സിലായോ? അതുപോലെ ഇത് രണ്ട് പി ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യാം, ഒന്നെങ്കിൽ ഇൻഫേസ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫേസ് ആഡ് ചെയ്യാം. ഇൻഫേസ് അഡിഷൻ എന്ന് പറയുമ്പോഴത്തേനെ സെയിം ഫേസുകൾ തമ്മിൽ ആഡ് ചെയ്യും, ഇങ്ങനെ ആഡ് ചെയ്യണം. അപ്പൊ ഈ ഒരു ഫേസും ഈ ഒരു ഫേസും തമ്മിൽ മീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സിഗ്മ മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ട്. അപ്പൊ ഇവിടെ ഞാൻ സെന്റർ ചെയ്യുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യും, സെയിം ഫേസ് തന്നെയല്ലേ മീറ്റ് ചെയ്യുന്നത്. അതായത് ഇതിന് എന്തുണ്ട്, ഇൻവേർഷൻ സെന്റർ ഉണ്ട്, സോ ഇതിന്റെ സിമെട്രി ജെറൈഡ് ആണ്. ഇത് ആന്റിബോണ്ടിംഗ് ആണ്. ആന്റിബോണ്ടിന്റെ കേസ് എന്താ, ഞാൻ ഓപ്പോസിറ്റ് ഫേസിലേക്കല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പോൾ ഓപ്പോസിറ്റ് ഫേസ് ആണ് മീറ്റ് ചെയ്യുന്നത്. ഇതിന് എന്തില്ല, ഇൻവേർഷൻ സെന്റർ ഇല്ല, സോ ദിസ് ഇസ് അൺജെറൈഡ്. മനസ്സിലായോ? ഇതുപോലെ പൈ ഓർബിറ്റൽസ്, രണ്ട് പി എക്സ് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യണം പൈ ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിപ്പോ ഇൻ ഫേസ് അഡിഷൻ ആണെന്ന് വിചാരിച്ചു, ലാറ്ററൽ ഓവർലാപ്പ് അല്ലേ പൈ ബോണ്ടിന്. അപ്പൊ ഇവര് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നു, ഇവര് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നു, റിസൾട്ടിംഗ് ആയിട്ട് നമുക്ക് എന്താ കിട്ടാം, നടുക്കൊരു നോഡ്, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് രണ്ട് ഓപ്പോസിറ്റ് ഫേസ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻവേർഷൻ സെന്റർ ഉണ്ടോ, ഇൻവേർഷൻ സെന്റർ ഇല്ല. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോഴും ഇങ്ങോട്ടേക്ക് പോകുമ്പോഴും ഓപ്പോസിറ്റ് ഫേസുകളാണ് മീറ്റ് ചെയ്യുന്നത്. അതായത് നോ ഇൻവേർഷൻ സെന്റർ, ഇൻവേർഷൻ സെന്റർ ഇല്ലാന്നുണ്ടെങ്കിൽ അൺജെറൈഡ് ആയിരിക്കും. അപ്പൊ ഇതിന് ഔട്ട് ഓഫ് ഫേസ് കോമ്പിനേഷൻ, ഇവര് തമ്മിലാണ്. ഓക്കെ, രണ്ട് ഡിഫറെന്റ് ഫേസുകൾ, രണ്ട് ഓപ്പോസിറ്റ് ഫേസസ് തമ്മിലാണ് കമ്പൈൻ ചെയ്യുന്നത് വിചാരിച്ചു, റിസൾട്ടിംഗ് ആയിട്ട് നമുക്ക് എങ്ങനെ വരും, ഇതാണ് പൈ സ്റ്റാർ മോളിക്കുലർ ഓർബിറ്റൽ, പൈ ബോണ്ടിംഗ് മോളിക്കുലർ ഓർബിറ്റൽ, ഇത് പൈ സ്റ്റാർ ആന്റിബോണ്ടിംഗ് മോളിക്കുലർ ഓർബിറ്റൽ. ഇവിടെ എന്താ കേസ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പോൾ സെയിം ഫേസ് ആണ് മീറ്റ് ചെയ്യുന്നത്, ഇങ്ങോട്ടേക്ക് പോകുമ്പോഴും ഇങ്ങോട്ടേക്ക് പോകുമ്പോഴും സെയിം ഫേസ് ആണ് മീറ്റ് ചെയ്യുന്നത്. അത് എവിടെ എന്തുണ്ട്, ഇൻവേർഷൻ സെന്റർ ഉണ്ട്, സോ ദാറ്റ് ഈ ഒരു ഓർബിറ്റലിന്റെ സിമെട്രി എന്തായിരിക്കും, ജെറൈഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ജെറൈഡും അൺജെറൈഡും പറയുന്നത്. സിംപ്ലി ഇത്രയേ ഉള്ളൂ, മോളിക്കുലർ ഓർബിറ്റലിന്റെ അല്ലെങ്കിൽ അറ്റോമിക് ഓർബിറ്റൽസിന്റെ സിമെട്രി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജെറൈഡ് ആൻഡ് അൺജെറൈഡ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഒരു കോംപ്ലക്സിന്റെ അല്ല, ഇപ്പൊ ഒരു സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് അല്ലെങ്കിൽ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് തന്നു കഴിഞ്ഞാൽ ആ ഒരു മോളിക്യൂളിന്റെ ഫുൾ സിമെട്രി പറയുന്ന ടേംസ് അല്ല, സിംപ്ലി
മോളിക്കുലർ ഓർബിറ്റൽസിന്റെ അല്ലെങ്കിൽ അറ്റോമിക് ഓർബിറ്റൽസിന്റെ സിമട്രി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജെറൈഡ് ആൻഡ് അൺജെറൈഡ് എന്ന് പറയുന്ന ടേംസ് യൂസ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ.